അഡ്വഞ്ചർ ഇഷ്ടമുള്ള ടൂറിസ്റ്റുകൾക്ക് ആവേശകരമായ വാർത്തയുമായാണ് ഇപ്പോൾ ലഡാക്ക് ടൂറിസം വന്നിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും തണുപ്പുള്ളതുമായ യുദ്ധഭൂമിയും ധ്രുവേതര പ്രദേശങ്ങളിൽ വെച്ച് രണ്ടാമത്തെ വലിയ ഹിമാനിയുമായ സിയാച്ചിൻ ഹിമാനികൾ വിനോദസഞ്ചാരികൾക്കായിട്ട് ഇപ്പോൾ തുറന്നു വരികയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ കാരണം ഇവിടേക്ക് മുൻകാലങ്ങളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പുതിയ നിയമങ്ങളനുസരിച്ച് വിനോദസഞ്ചാരികൾക്ക് പ്രത്യേകം അനുമതിയില്ലാതെ സിയാച്ചിൻ ബേസ് ക്യാമ്പിന് അടുത്തുള്ള സിവിൽ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് യാത്ര ചെയ്യാം. ഹിമാലയത്തിലെ കിഴക്കൻ കാരക്കോരം പർവ്വത നിരകളിൽ 12,000 അടി മുതൽ 15,000 അടി വരെ ഉയരത്തിലാണ് ബേസ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇതുവരെ മാത്രമേ സഞ്ചാരികൾക്ക് പ്രവേശനമുള്ളൂ. ഇപ്പോഴും ഇന്ത്യൻ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ പ്രദേശം. സുരക്ഷയുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാരണങ്ങളിൽ ഈ പരിധിക്കപ്പുറമുള്ള പ്രദേശത്തേക്ക് കടക്കാൻ അനുവാദമില്ല. ബേസ് ക്യാമ്പിൽ വിനോദസഞ്ചാരികൾക്ക് ഇന്ത്യൻ സൈന്യത്തിൻ്റെയും അവരുടെ നിസ്വാർത്ഥ പരിശ്രമത്തിനെയും സ്മരിക്കാനായി നിർമ്മിച്ച യുദ്ധ സ്മാരകം സന്ദർശിക്കാം. സൈനിക നടപടിക്കിടെ വീരമൃത്യു വരിച്ച സൈനികരെ ഇവിടെ ആദരിക്കുന്നു. തീവ്രമായ കാലാവസ്ഥ സാഹചര്യങ്ങൾ അനുഭവപ്പെടുന്ന ഇടമാണെങ്കിലും തവിട്ടുകരടികൾ, വിവിധ ഇനം പക്ഷികൾ തുടങ്ങി വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഈ മേഖലയിലുണ്ട്. വേനൽ മാസങ്ങളിൽ വിരിയുന്ന മനോഹരമായ ആൽബൈൻ പൂക്കൾ താഴ്വര ആകെ സ്വർഗീയ ചാരത പാർത്തുന്നു. സാൾട്ടാറോ കാങ്കരി, തേരോം കാങ്കരി തുടങ്ങിയ ഒട്ടേറെ ട്രക്കിംഗ് റൂട്ടുകളും ഈ പ്രദേശത്തുണ്ട്. ആഭ്യന്തര ടൂറിസ്റ്റുകൾക്ക് ഇവിടേക്ക് കടക്കാൻ അധികാരികളിൽ നിന്ന് NOC ലഭിക്കേണ്ടതില്ലെങ്കിലും ജില്ലാ ഭരണകൂടം പരിസ്ഥിതി ഫീസ് ഈടാക്കുന്നത് തുടരും. താപനില 60 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നു വന്നതിനാൽ ഇവിടെ സന്ദർശിക്കുന്നത് എളുപ്പമല്ല. ആവശ്യമായ മുൻകരുതലുകൾ കൈക്കൊള്ളുകയും മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തി ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഇവിടേക്ക് എത്തുവാനായി ലേയിലെ കുശോ ബാഗുല റിംപോച്ച എയർപോർട്ടിലാണ് സിയാച്ചിൻ ബേസ് ക്യാമ്പിന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. ലേയിൽ നിന്ന് ഇവിടേക്ക് എത്താൻ ടാക്സിയിലാണെങ്കിൽ ഏകദേശം 9 മണിക്കൂർ 10 മണിക്കൂർ വരെ എടുക്കും. ബേസ് ക്യാമ്പിലെത്താൻ ഒന്നുകിൽ ലേയിൽ നിന്ന് ടാക്സി വാടകയ്ക്കെടുക്കുകയോ അല്ലെങ്കിൽ നുബ്ര താഴ്വരയിലൂടെ ഡ്രൈവ് ചെയ്യുകയോ ആവാം.